നമസ്കാരം എല്ലാവർക്കും. എഡിഹബ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് ഷോർട്ട് ടൈം കോഴ്സുകൾ പറഞ്ഞു തന്നെയാണ്. നമ്മുടെ പല വീഡിയോകളിൽ നമ്മൾ ഷോർട്ട് ടൈം കോഴ്സ് എന്ന് പറയാറുണ്ട്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എഡ്യൂക്കേഷണൽ ഓർ പ്രൊഫഷണൽ ബേസ്ഡ് ഷോർട്ട് ടൈം കോഴ്സുകളും അതിനോടൊപ്പം തന്നെ നോൺ അക്കാഡമിക് ഷോർട്ട് ടൈം കോഴ്സുകളും. കാരണം നോൺ അക്കാഡമിക് ഷോർട്ട് ടൈം കോഴ്സുകളും ഞാൻ എന്തിന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കഴിഞ്ഞ ദിവസം ഒരു മാതാപിതാവ് വിളിച്ചിരുന്നു, എൻ്റെ മകന് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനാണ് താല്പര്യം. പലർക്കും മ്യൂസിക്, ഡാൻസ്, ഡ്രോയിങ് എന്നുള്ളൊക്കെ കൺസെപ്റ്റുകൾ ഉണ്ടാകും. ഞാൻ എനിക്കതാവണം, ഓരോരുത്തർക്കും വലിയ അംബീഷൻസാണ്. സോ അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഈ രണ്ട് മേഖലയിലുള്ള കുറച്ച് കോഴ്സുകളെ പറ്റിയാണ്. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകളെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുത്തൻ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കനിലൂടെ നിങ്ങൾ ഇനേബിൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പ്രയോജനകരം എന്ന് തോന്നി നിങ്ങൾക്ക് മറ്റൊരാളിലേക്ക് അറിയിക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇതിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ 100% നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കിലോ എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. സോ അധികം ഒന്നും താമസിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഷോർട്ട് ടൈം കോഴ്സുകൾ എന്ന് പറയുന്നത്, നമ്മളൊരു മേഖലയിൽ, ഞാനിപ്പോൾ ബിടെക് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വെച്ചോളൂ, അതിനോടൊപ്പം എനിക്ക് നമ്മളുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനായിട്ട് പഠിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം ഷോർട്ട് ടൈം കോഴ്സുകൾ നമ്മൾ മറ്റൊരു കോഴ്സിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നമുക്കൊരു പ്രയോജനകരമാകണം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ ഇഗ്നോയിൽ, വെങ്കടേശ്വര, അങ്ങനെ പല അണ്ണാമല യൂണിവേഴ്സിറ്റികളിൽ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ കഴിയുന്ന കോഴ്സുകൾ. അപ്പോൾ നമുക്കൊരു കോഴ്സ്, മെയിനായിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ്, അതിനോടൊപ്പം നമ്മുടെ ഷോർട്ട് ടൈം കോഴ്സ് കൂടെ വരുമ്പോൾ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ നമുക്ക് നല്ലതുപോലെ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ലിസ്റ്റുകളാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചാൽ മാത്രം മതി, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിവരമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പറയാൻ പോകുന്ന ആദ്യത്തെ ഒരു കോഴ്സാണ് സ്റ്റുഡൻറ്റ് സൈക്കോളജിസ്റ്റ്. സ്റ്റുഡൻറ്റ് സൈക്കോളജിസ്റ്റ് എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പല സ്കൂളുകളും ഇന്ന് എയ്ഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎയ്ഡഡ് ആയിട്ടുള്ള വലിയ വലിയ സ്കൂളുകളിൽ ഒരു സ്റ്റുഡൻറ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവിടുത്തെ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ, അവന് മാനസിക സമ്മർദ്ദമുണ്ടോ, അവന് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവന് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവൻ്റെ മാനസിക വളർച്ചയ്ക്ക് ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ആ ഒരു പൊസിഷൻ എപ്പോഴും വേക്കൻ്റ് ആയിട്ടിരിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ പറയാൻ പോകുന്നത് കുറേ സർട്ടിഫൈഡ് കോഴ്സുകളാണ്. സർട്ടിഫൈഡ് കോഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇനി അടുത്ത മൂന്നാമത്തെ, ഞാനപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ വിവരിക്കുന്നില്ല. മൂന്നാമത്തതാണ് സർട്ടിഫൈഡ് കോഴ്സ് ഇൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ്. സർട്ടിഫൈഡ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ്. അതിനോടൊപ്പം സർട്ടിഫൈഡ് കോഴ്സ് ഇൻ മാത്തമാറ്റിക്സ്. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞത് 1/2, 1/1/1/2 ആണ് കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു, രണ്ട് പറഞ്ഞു, മൂന്ന് പറഞ്ഞു, നാല് പറഞ്ഞു. ഇതെല്ലാം സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. കാരണം ഇത് നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ വേറെ കോഴ്സിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് വലിയ സാധ്യതകൾ തുറന്നു തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ട്, കാരണം ഇതല്ലാതെ നമ്മൾ പഠിക്കാൻ പോയാൽ ഡിപ്ലോമ ബേസ്ഡ് ആണ്, ഒരു 3-ഇയർ കോഴ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഷോർട്ട് ടൈം കോഴ്സായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് 1 ഇയറിൽ ഇത് തീരുകയും ചെയ്യും. നമ്മൾ നമ്മുടെ ഒരു ബിടെക്കോ അല്ലെങ്കിൽ എംടെക്കോ അല്ലെങ്കിൽ BCA MBA എന്തും പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് പഠിക്കുമ്പോൾ നമുക്കൊരു ആഡ് ഓൺ ആയിട്ട് ഇതവിടെ കിടക്കുകയും ചെയ്യും. അത് പഠിച്ചിറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും. സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ അഡൽട്ട് എഡ്യൂക്കേഷൻ, ഇത് അടുത്ത് വേറൊരു മേഖലയാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്, അതും വലിയൊരു സാധ്യതയുള്ള മേഖലയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത് നമ്മളെല്ലാം ഒരു എഡ്യൂക്കേഷണൽ ലെവലിൽ വരുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽ വരുന്ന ആ ഒരു രീതിയിലേക്കാണ്. നമ്മളിപ്പോൾ ഇതുവരെയും പറഞ്ഞത് ഒരു എന്താ പറയുക, കരിയർ ഒരു ടീച്ചറിന് ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചർ അവർക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാൻ പറ്റുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് മേഖലയാണ് നമ്മൾ ഇപ്പോൾ വരെ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഫഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഷോർട്ട് ടൈം കോഴ്സുകളാണ്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പണ്ടും നമ്മുടെ പഴയ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി. അതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ. അടുത്തത് ഡിപ്ലോമ ഇൻ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ടൂർ ആൻഡ്
ട്രാവൽ കോഴ്സ് മാനേജ്മെന്റ്, സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ഓട്ടോമൊബൈൽ ടെക്നോളജി, സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ യോഗ ആൻഡ് ഫിറ്റ്നസ് മാനേജ്മെന്റ്, സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ഫോട്ടോഗ്രഫി. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് മൊത്തം പ്രൊഫഷണൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ടീച്ചിങ് ബേസ്ഡ് ആണ്, അത് ആർക്കും എടുക്കാം. പക്ഷേ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് വരുന്നവർക്ക് നല്ല സാധ്യത ഉള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി പറഞ്ഞത്, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടാമത് പറഞ്ഞത് പ്രൊഫഷണൽ ബേസ്ഡ് ഉള്ള ഷോർട്ട് ടൈം കോഴ്സുകളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള, ഇതുപോലെ തന്നെ ഇപ്പം MBBSO നേഴ്സിംഗോ അല്ലെങ്കിൽ പലതും പഠിക്കുന്നവർക്ക് ഉള്ള പെട്ടെന്ന് സാധ്യത, ജോലി സാധ്യതകൾ കിട്ടുന്ന ഒരു മേഖലയിലുള്ള നമ്മുടെ മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നവർക്കുള്ള ഷോർട്ട് ടൈം കോഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ ECG. നമ്മൾ പറയാൻ പോകുന്നത് നോൺ അക്കാഡമിക് ഷോർട്ട് ടൈം കോഴ്സുകൾ. നമ്മൾ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. കാരണം അക്കാഡമിക്സ് അല്ലാതെ നമ്മൾ നമ്മുടെ ഉള്ളിലെ അഭിരുചികൾ, നമ്മളുള്ളിലെ അഭിരുചികൾ വെച്ച് നമ്മൾ മുന്നോട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലേണിംഗ് ക്ലാസിക്കൽ ഡാൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലേണിംഗ് ക്ലാസിക്കൽ മ്യൂസിക്, ലേണിംഗ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്സ്. അപ്പോൾ എന്നെ കാണുന്ന ഓരോരുത്തർക്കും ഞാൻ ഈ ഒരു കോഴ്സുകൾ നമ്മളിപ്പോൾ പറഞ്ഞ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ വലിയ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിൽ അറിയിച്ചാൽ മതി, ഇല്ലെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എന്നെ അന്ന് വിളിച്ച ആ മാതാ അദ്ദേഹത്തിൻ്റെ മകനോട് സംസാരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് കൂടെ ചെയ്യണം. കാരണം നമ്മളൊരു മ്യൂസിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു സക്സസ് എത്താമെന്നുള്ള സാധ്യതയില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ സക്സസ്സിലെത്തും. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ജീവിത മാർഗ്ഗം നമുക്കുണ്ടെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്ററാണ്. നമുക്ക് അതിനുശേഷം നമ്മൾ സക്സസ് ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മ്യൂസിക് അതിലേക്ക് മാത്രമായിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മൾ നിങ്ങളോടെല്ലാം അവരോട് പറയുന്നത്, നിങ്ങൾ ഏതൊരു കോഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ഷോർട്ട് ടൈം കോഴ്സ് കൂടെ പഠിച്ചാൽ നമുക്കൊരു സ്കില്ലാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ വട്ടവും ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയമാണ്. എന്നെ കൊണ്ട് കഴിയുന്ന ഏതാണ്, അതിനോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ആഡോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയൊരു ഭാഷ പഠിക്കുന്ന ആയിക്കോട്ടെ, പുതിയൊരു സ്കില്ല് പഠിക്കുന്ന ആയിക്കോട്ടെ, പുതിയൊരു ടെക്നിക്കൽ നോളജ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാം നമ്മൾ ആഡോൺസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ഭാഗത്തേക്ക്. കാരണം ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാവുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ഒരു കരിയറിൽ നമ്മളിതെല്ലാം ആഡോൺ ചെയ്യുമ്പോൾ നമ്മളൊരാളുടെ അടുത്ത് നമ്മുടെ റെസ്യൂം കൊടുക്കുകയാണ്, ഇവന് ടെക്നിക്കൽ നോളജ് ഉണ്ട്, ഇവന് ഭാഷ അറിയാം, ഇവന് വേറെ ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇവനെ റിജക്റ്റ് ചെയ്യണമെന്ന് അവർ ചിന്തിക്കില്ല. അവർ ഡെഫിനറ്റ്ലി നമ്മളെ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു സാധ്യതയാണ്, അത് നമ്മളൊക്കെ ഓരോരുത്തർ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും നിങ്ങൾക്കുള്ള വല്ല പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുക, ഞാൻ ഇതിനും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പുതിയൊരു വീഡിയോ വരുന്നിടം വരെയും ബൈ.